പുതിയ കാലത്ത് പുതിയ കൃഷിരീതി അവലംബിക്കാൻ വേണ്ടിവന്നാൽ കാർഷിക സർവകലാശാല പരമ്പരാഗത കൃഷിരീതി മാറ്റി പരീക്ഷിക്കാനും തയ്യാറാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. കേരള കാർഷിക സർവകലാശാലയുടെ 49-ാമത് സ്ഥാപക ദിനാഘോഷം സർവകലാശാല ആസ്ഥാനമായ വെള്ളാനിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സുനിൽകുമാർ. കാർഷിക സർവകലാശാലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എതിർപ്പുകളുണ്ടെങ്കിലും സംസ്ഥാനത്ത് സ്വാശ്രയ കാർഷിക കോളേജുകൾക്ക് സർക്കാർ അനുമതി നൽകാത്തത്. ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ സർക്കാർ സർവകലാശാല കോളേജിലെ സീറ്റുകളുടെ എണ്ണം 220-ൽ നിന്ന് 420-ആക്കി ഉയർത്തിയത്. കൂടാതെ 130-ഓളം നിയമനങ്ങളും നടത്തി. ബാക്കിയുള്ള നിയമനങ്ങൾ സുതാര്യമായി അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർവകലാശാലയുടെ അക്കാദമിക് നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക, നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ഇതിനെ കച്ചവടവൽക്കരിക്കാനും വാണിജ്യവൽക്കരിക്കാനും പാടില്ല എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ്, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടി തന്നെയാണ് കാർഷിക സർവകലാശാലയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ആരംഭിക്കുക. അതൊരു വിമർശനപരമായി കാണുന്ന ആൾക്കാർ അകത്തും പുറത്തുകൊണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ നിലപാടിൽ മാറ്റം വരുത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത 50-ാം വാർഷികം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കാർഷിക സർവകലാശാല സമ്പൂർണമായും ഈ ഗവേഷണത്തിലേക്ക് മാറണം. സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സർവകലാശാല എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക ഉൽപാദന കമ്മീഷണർ കൂടിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ദേവേന്ദ്രകുമാർ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു, രജിസ്ട്രാർ ഡോക്ടർ ഡി ഗിരിജ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ കെ അരവിന്ദാക്ഷൻ, അനിത രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സർവകലാശാല മുൻ വൈസ് ചാൻസലർ, 30 വർഷം സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. TCV, തൃശൂർ.